അറിയോ അല്ലേ? അസ്സലാമു അലൈക്കും. അറിയോ? അറിയാം അറിയാം. അറിയാം പിന്നെ അറിയാം. ഇതൊന്ന് കാണിച്ചത് നമുക്ക് എന്താന്ന് അറിയായിരുന്നു. സീനെന്താന്ന് വെച്ചാല് ഒരു പ്രപ്പോസൽ സീനാ. അപ്പോ തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരാളെ. ഇയാളാണെ ഇത് മനസ്സിലാക്കണില്ല, പക്ഷെ അയാളോട് തന്റെ ഇഷ്ടം പറയണം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഞാനിതിപ്പോ സാറിന്റെ അടുത്തല്ലേ പറയുന്നത്? ഞാൻ അല്ലല്ല പറയേണ്ട ആളെ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഗോപിക, ഗോപികനെ ഇൻവൈറ്റ് ചെയ്യും. ഗോപിക ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുക. ഹായ് ഗോപിക. നമസ്കാരം. ഞങ്ങള് ഞാനൊരു പുതിയ ഫിലിം ചെയ്യുന്നുണ്ട്, ബാഡ് ബോയ്സ് എന്നാണ് പടത്തിന്റെ പേര്. ഇപ്പോ സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ തന്റെ നിങ്ങള് ഹോസ്റ്റൽ മേറ്റ്സ് ആവോ എന്ത് വേണമെങ്കിലും ആവോ, ഈ കുട്ടി ലെസ്ബിയൻ ആണ്. തന്നോട് ഒരു ഇഷ്ടം തോന്നി ഈ കുട്ടിക്ക്. ഓക്കെ, അപ്പൊ ആ കുട്ടി തന്നെ പ്രപ്പോസ് ചെയ്യുന്നതാണ്. താൻ ഇതുവരെ തന്റെ ഒരു ജെൻഡർ ഐഡന്റിറ്റി ഇതൊന്നും താൻ മനസ്സിലാക്കിയിട്ടില്ല. ആ കുട്ടിയുടെ പ്രപ്പോസൽ ചിലപ്പോ അത്രയും സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇഷ്ടം തോന്നാം അല്ലേ? അപ്പൊ ഒരു പ്രപ്പോസൽ ചെയ്യും. ആക്ഷൻ. എനിക്കറിയില്ല ഗോപിക ഇത് എങ്ങനെയായിരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. ഗോപികയ്ക്ക് നല്ല അറിവുണ്ട് ഇപ്പൊ എങ്ങനെയാണ് ലൈഫ് സ്റ്റൈല്. നമ്മൾ ഒരാള് ട്രാൻസ്ജെൻഡറോ അല്ലെങ്കിൽ ലെസ്ബിയൻ ആണെന്നോ ഗേ ആണെന്നോ പറഞ്ഞു വെച്ചാൽ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഇപ്പോഴത്തെ സൊസൈറ്റിയിലുള്ള ഒരുപാട് പേർക്കറിയാം. ഗോപിക്കയും അതിനെക്കുറിച്ചെല്ലാം നല്ല അവയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എനിക്ക് ഓപ്പോസിറ്റ് ജെൻഡറോടല്ല എനിക്ക് അട്രാക്ഷൻ ഉള്ള, ഞാനൊരു ലെസ്ബിയൻ ആണ്. എനിക്ക് ഗോപികയോട് ഫ്രണ്ട്ഷിപ്പിലുപരി എനിക്ക് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്. ഞാൻ ഉറപ്പ് തരുന്നുണ്ട് ഞാൻ നിനക്ക് നല്ലൊരു ലൈഫ് പാർട്ണർ ആയിരിക്കും. പക്ഷെ ഗോപികയുടെ മനസ്സിൽ ഒരു ചെറിയ ഇഷ്ടമുണ്ട് ഒരാളോട്. അത് ഞാൻ